ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ എണ്ണപ്പനത്തോട്ടത്തിലെ ഒരു ഭാഗത്തിന്റെ മാത്രം ആകാശക്കാഴ്ചയാണിത്. ഈ ഒരു ഹരിത മനോഹര എണ്ണപ്പാടം കാണുവാനോ അതിനെപ്പറ്റി മനസ്സിലാക്കുവാനോ എന്നെപ്പോലെ തന്നെ ഇന്നാട്ടുകാർ പോലും ശ്രമിച്ചിട്ടില്ല എന്നത് ഒരു പരമാർത്ഥമാണ്. കൊല്ലം ജില്ലയിലെ ഏരൂർ, കുളത്തൂപ്പുഴ, ചിത്ര എന്നീ പഞ്ചായത്തുകളിലായിട്ടാണ് ആയിരത്തോളം പേർക്ക് നേരിട്ടും അതിൽ എത്രയോ മടങ്ങ് പരോക്ഷമായും തൊഴിൽ നൽകുന്ന ഓയിൽ പാം ഓഫ് ഇന്ത്യയുടെ തോട്ടങ്ങൾ നിലകൊള്ളുന്നത്. വീടിനു മുന്നിലെ റോഡിലൂടെ എണ്ണപ്പനക്കുലകളുമായി പോകുമായിരുന്ന ലോറികൾ എന്റെ കുട്ടിക്കാലത്തെ കൗതുക കാഴ്ചകളിൽ ഒന്നായിരുന്നു. കൊല്ലം ജില്ലയിലെ ഏരൂർ ഭാരതീപുരം എണ്ണപ്പന ഫാമിലെ കാഴ്ചകളിലേക്കും വിശേഷങ്ങളിലേക്കും ഒന്ന് കണ്ണോടിക്കാം. നേരം വെളുത്തു തുടങ്ങുന്നതേയുള്ളൂ. പ്രഭാതകിരണങ്ങളേറ്റു അങ്ങകലെ വൻമല പോലെ തോന്നുന്ന എണ്ണപ്പന മരങ്ങളുടെ മീതെ മഞ്ഞിന്റെ പാളികൾ ഒഴുകി നടക്കുന്നു. എണ്ണപ്പനത്തോട്ടത്തിന്റെ പല ഭാഗങ്ങളിലായി നിറഞ്ഞൊഴുകുന്ന അരുവികളും പക്ഷികളുടെ കളകളാരവുമൊക്കെ കൂടി മനസ്സിന് കുളിർമ നൽകുന്ന കാഴ്ചകളുടെ ഒരിടമായി മാറുന്നുണ്ട് ഇവിടം. നിരനിരയായി നിൽക്കുന്ന എണ്ണപ്പന മരങ്ങൾക്ക് ഇടയിലൂടെ ഞാൻ മുന്നോട്ട് നീങ്ങി. എണ്ണപ്പനത്തോട്ടങ്ങളിൽ സ്വൈരവിഹാരം നടത്തുന്ന മയിൽക്കൂട്ടങ്ങൾ എനിക്ക് സ്വാഗതമരുളി നൃത്തം ചെയ്തു. കാടിറങ്ങി വന്ന മയിലുകൾ ഇപ്പോൾ നാട്ടുപുറങ്ങളിൽ ധാരാളമായി കാണുന്നുണ്ട്. ഇവിടെ എണ്ണപ്പനത്തോട്ടത്തിന്റെ ശീതളഛായയിൽ മയിലുകൾ ഒരു പുതു ആവാസ വ്യവസ്ഥ തന്നെ രൂപപ്പെടുത്തിയിരിക്കുന്നു. എണ്ണപ്പനയുടെയും പാം ഓയിലിന്റെയും ചരിത്രം തേടി പുറകോട്ട് സഞ്ചരിച്ചാൽ ഈജിപ്തിലാണ് അതിന്റെ വേരുകൾ കണ്ടെത്തുവാൻ കഴിയുക. 19th century ഈജിപ്തിന്റെ ഒരു കല്ലറയിൽ നിന്നും കണ്ടെടുത്ത പാം ഓയിൽ 3500 BC ഉൽപ്പാദിപ്പിക്കപ്പെട്ടതായിരുന്നു എന്ന് ചരിത്ര ഗവേഷകന്മാർ കണ്ടെത്തിയിട്ടുണ്ട്. 17th century ആഫ്രിക്കയിലും എണ്ണപ്പനയുടെ ഉപയോഗം തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. മറ്റു എണ്ണകളെ അപേക്ഷിച്ച് വിറ്റാമിൻ എ, ഇ ഇവയുടെ സാന്നിധ്യം കൂടുതലുള്ള പാം ഓയിൽ പ്രകൃതിയുടെ വരദാനമാണ്. വിറ്റാമിനുകളാൽ സമ്പന്നമായ ഇവയെ സൗന്ദര്യവർദ്ധക വസ്തുക്കളിലും വ്യാപകമായി ഉപയോഗിച്ചു വരുന്നു. നാം നിത്യം ഉപയോഗിക്കുന്ന നൂഡിൽസ്, ചോക്ലേറ്റ്, ബിസ്ക്കറ്റ്സ്, ഐസ്ക്രീം എന്നു തുടങ്ങി ഒട്ടുമിക്ക ഭക്ഷ്യവസ്തുക്കളിലും ലിപ്സ്റ്റിക്, ഫേസ് ക്രീം, ഷാംപൂ, സോപ്പ് എന്നു തുടങ്ങിയ അനന്തമായ സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങളിലും പാം ഓയിലിന്റെ ഉപയോഗം നേരിട്ടോ അല്ലാതെയോ ഉണ്ട്. 1971 കേരളമാണ് ഇന്ത്യയിൽ ആദ്യമായി വ്യാവസായികാടിസ്ഥാനത്തിൽ ഓയിൽ പാം കൃഷി ആരംഭിക്കുന്നത്. അന്ന് കേരള ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്ന KN ബാലകൃഷ്ണനാണ് ഇതിന് മുൻകൈയെടുത്തത്. കേരളത്തിലെ എണ്ണപ്പന കൃഷിയുടെ വളർച്ചയ്ക്കും പ്രോത്സാഹനത്തിനുമായി രൂപം കൊണ്ട കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത സംരംഭമാണ് ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ്. ഇന്ന് കേരളം ഓയിൽ പാം കൃഷി പുതിയ മേഖലകളിലേക്ക് വേരുകൾ വ്യാപിപ്പിക്കുകയും ഉൽപാദനം കൂട്ടുന്നതിനുള്ള നൂതന മാർഗങ്ങൾ ആവിഷ്കരിച്ച് നടപ്പാക്കുകയും ചെയ്തു പോരുന്നു. ഓയിൽ പാം ഇന്ത്യയുടെ B ഡിവിഷൻ, ഏരൂർ എസ്റ്റേറ്റിലെ B ഡിവിഷനാണിത്. അതിലെ രണ്ടാം ഫീൽഡാണിത്. രണ്ടാം ഫീൽഡ് എന്ന് പറഞ്ഞാൽ 103 ഹെക്ടർ ഏരിയ ഉണ്ട്. ഇതിപ്പം 1977 പ്ലാന്റിങ് ആയിരുന്നു ആദ്യം. അത് മുറിച്ചിട്ട് ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ഇപ്പം ഈ കഴിഞ്ഞ വർഷമാണിത്, ഈ 103 ഹെക്ടർ നമ്മൾ ഇതായിട്ട് പ്ലാന്റ് ചെയ്തത്. ഇതിൽ ഏകദേശം 11,800 തൈയോളം ഇവിടെ നമ്മൾ ഇപ്പോൾ കൃഷി ചെയ്തിട്ടുണ്ട്. ഇപ്പം അതിൻ്റെ അത് കൂടാതെ ഇതിനകത്ത് ഇൻ്റർ ക്രോപ്സ് ആയിട്ട് വാഴ ചെയ്യുന്നുണ്ട്, കശുമാവ് ചെയ്യുന്നുണ്ട്, കുടംപുളി, പിണർപുളി എന്ന് പറയുന്നത് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ അധികം താമസിയാതെ നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട് അങ്ങനെയുള്ള സാധനങ്ങളും കൂടെ ഇതിനകത്ത്, അതായത് പന നിൽക്കാൻ ബുദ്ധിമുട്ടുള്ള ചില മേഖലകളുണ്ട്, പല നമുക്ക് കൃഷി ചെയ്യാൻ ചെരിവുള്ള സ്ഥലങ്ങൾ അങ്ങനെയുള്ള മേഖലകളിലൊക്കെ ഇത് ഇങ്ങനെയുള്ള ഇടവിള കൃഷികൾ നോക്കി. ഇപ്പോൾ ഏറ്റവും ലാഭകരമായിട്ട് പോകുന്ന ഒരു വിളയാണിത്. ഇപ്പോൾ 4 വർഷം കൊണ്ട് നമുക്ക് ആദായം എടുക്കാം. ഇപ്പോൾ തൈ വെച്ച് കഴിഞ്ഞാൽ ഒരു 1.5 വർഷം കഴിയുമ്പോൾ തന്നെ, ഏകദേശം ഒരു 18 മാസം കഴിയുമ്പോൾ തന്നെ അതിൽ പൂക്കൾ വരാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെയുള്ള പൂക്കളൊക്കെ നമ്മൾ റിമൂവ് ചെയ്യുക, ശേഷം വരുന്ന പൂക്കൾ നമ്മൾ നിലനിർത്തുക. അപ്പം അങ്ങനെ ഒരു 3.5 വർഷം വരെ വരുന്ന പൂക്കൾ നമ്മൾ കളഞ്ഞതിന് ശേഷം വരുന്ന പൂക്കൾ നിലനിർത്തുക. അതിൽ നിന്നാണ് നമുക്ക് നല്ല ആദായം എടുക്കാൻ നമുക്ക്. ലോകത്തിലെ ഏറ്റവും അധികം പാം ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന രാജ്യവും ഉപഭോഗത്തിൽ 2nd സ്ഥാനവും നമ്മുടെ ഇന്ത്യക്ക് തന്നെ. പാം ഓയിലിന്റെ ഉപയോഗം ഇന്ത്യയിൽ 20 വർഷങ്ങളിൽ 230% വർദ്ധിച്ചു. 2001 നമ്മൾ ഉപയോഗിച്ചിരുന്നത് 30 ലക്ഷം ടൺ പാം ഓയിൽ ആയിരുന്നുവെങ്കിൽ ഇന്നത് 1 കോടിയിൽ പരം ടൺ ആയി ഉയർന്നിട്ടുണ്ട്. പാം ഓയിലിന്റെ 90% നമ്മൾ ഇറക്കുമതി ചെയ്യുന്നത് ഇന്തോനേഷ്യയിൽ നിന്നും മലേഷ്യയിൽ നിന്നുമാണ്. എന്നാൽ ഇന്ന് മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കാതെ തന്നെ നമ്മുടെ രാജ്യത്തിന്റെ ഉപഭോഗം നിവർത്തിക്കാനായി ഇന്ത്യ പാം ഓയിൽ കൃഷി പരിപോഷിപ്പിക്കുവാൻ നിരവധി പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി വരുന്നു. നിലവിൽ കേരളത്തിൽ ഒരു സംസ്കരണ യൂണിറ്റ് മാത്രമാണുള്ളത്. അത് സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലെ ഏരൂർ ഭാരതീപുരത്താണ്. 19 കോടി രൂപ മുതൽ മുടക്കിൽ മണിക്കൂറിൽ 20 മെട്രിക് ടൺ FFB ഉൽപ്പാദിപ്പിക്കാൻ കഴിവുള്ള ഒരു ആധുനിക പ്രോസസിംഗ് മിൽ കമ്പനി സ്ഥാപിച്ചു. രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ എണ്ണ ഉൽപ്പാദന കേന്ദ്രങ്ങളിൽ ഒന്നാണിത്.
കമ്പനിയുടെ എസ്റ്റേറ്റിൽ നിന്നും കൃഷിക്കാരിൽ നിന്നും ലഭിക്കുന്ന എണ്ണപ്പനപ്പഴം ഉപയോഗിച്ച് ഉയർന്ന ഗുണനിലവാരമുള്ള പാം ഓയിൽ ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷി നിലവിൽ കമ്പനിക്കുണ്ട്. ഏകദേശം 7,000 മെട്രിക് ടൺ ക്രൂഡ് പാം ഓയിലാണ് ഓരോ വർഷവും ഉൽപ്പാദിപ്പിക്കുന്നത്. കുളത്തൂപ്പുഴയിൽ ഓയിൽ പാം ഇന്ത്യയുടെ കീഴിലുള്ള നേഴ്സറിയിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ഗുണനിലവാരമുള്ള ഓയിൽ പാം തൈകൾ വികസിപ്പിച്ചെടുക്കുന്നുണ്ട്. ഏകദേശം 60,000-ൽ പരം തൈകൾ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നു. അത് ഓയിൽ പാം റീപ്ലാന്റിംഗിനും ദേശീയ ഭക്ഷ്യസുരക്ഷാ മിഷന്റെ ആവശ്യങ്ങൾക്കുമായി ഉപയോഗിച്ചു വരുന്നു. നിലവിൽ 3.5 ലക്ഷം ഹെക്ടറാണ് എണ്ണപ്പന കൃഷി ചെയ്യുന്നത്. അടുത്ത 5 വർഷത്തിനുള്ളിൽ തോട്ടം 10 ലക്ഷം ഹെക്ടറിലേക്ക് വ്യാപിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത്. 2022-23 സാമ്പത്തിക വർഷം മുതൽ അടുത്ത 5 വർഷത്തിനുള്ളിൽ കേരളത്തിൽ ഓയിൽ പാം 65,000 ഹെക്ടർ വ്യാപിപ്പിക്കാൻ ഇന്ത്യൻ സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 12 വർഷത്തെ പ്രയത്നത്താൽ കേരളത്തിൽ ഇപ്പോൾ 6,000 ഹെക്ടർ മാത്രമേ ഓയിൽ പാം കൃഷി നിലവിലുള്ളൂ. 5 വർഷത്തിനുള്ളിൽ ഏതാണ്ട് അതേ പ്രദേശം അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ചുകൂടി വികസിപ്പിക്കുക എന്നത് ഒരു വലിയ ലക്ഷ്യം തന്നെയാണ്. ദേശീയ ഭക്ഷ്യസുരക്ഷാ മിഷന്റെ ഭാഗമായി പുറത്തുനിന്നുള്ള എണ്ണപ്പന കർഷകർക്ക് നിരവധി സബ്സിഡികളും കാർഷിക ഉപകരണങ്ങളും നൽകി വരുന്നു. 5 വർഷം കൊണ്ട് ഒരു എണ്ണപ്പന വിളവെടുക്കാൻ പാകപ്പെടും. കർഷകർ ഇടവിളകളായി വാഴയും മറ്റ് കിഴങ്ങു വർഗ്ഗങ്ങളും എണ്ണപ്പനയോടൊപ്പം ചെയ്തു പോരുന്നുണ്ട്. ഒരു എണ്ണപ്പനയിൽ നിന്നും 400 മുതൽ 450 ഗ്രാം വരെ എണ്ണപ്പനക്കായി ഓരോ വർഷവും ലഭിക്കുന്നു എന്നതാണ് കണക്കാക്കിയിട്ടുള്ളത്. പ്രകൃതി രമണീയമായ അനവധി കാഴ്ചകൾ കൊണ്ട് സമ്പന്നമാണ് ഈ ഫാമും അതിന്റെ ഉള്ളറകളും. നിരകത്തു നിൽക്കുന്ന എണ്ണപ്പനകളും ചെറുതോടുകളും വെള്ളച്ചാട്ടങ്ങളും ജലസംഭരണികളും ആമസോൺ കാടുകളിലേതുപോലെ വളഞ്ഞൊഴുകുന്ന നദിപോലെയുള്ള തോടും വിവിധയിനം ഭക്ഷ്യവിളകളും അവിടെയെല്ലാം സ്വൈരവിഹാരം നടത്തുന്ന മയിലുകളും മറ്റു ചെറു കാട്ടുജീവികളും കോഴിവേഴാമ്പലടക്കമുള്ള പക്ഷിജാലങ്ങളും ഒക്കെയായി മനസ്സിന് കുളിരുപകരുന്ന വിസ്മയിപ്പിക്കുന്ന നിരവധി കാഴ്ചകളുണ്ട് ഇവിടെ. ഇവിടെയാണ് നാം ഫാം ടൂറിസത്തിന്റെ സാധ്യതകൾ കാണേണ്ടത്. ലോകത്തെമ്പാടും ത്വരിതഗതിയിൽ വളർച്ച പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടൂറിസം പ്രോഡക്റ്റാണ് ഫാം ടൂറിസം. അതിന്റെ അനന്ത സാധ്യതകൾ ഈ മേഖലയിലും ഉപയോഗപ്പെടുത്താവുന്നതേയുള്ളൂ. വ്യക്തമായ പ്ലാനിംഗും ദീർഘവീക്ഷണവും ഉണ്ടെങ്കിൽ ഒരുപക്ഷെ നിലവിലുള്ള വരുമാനത്തിന്റെ ഇരട്ടി വരുമാനം ഈ സ്ഥാപനത്തിനും നാടിനും അനുബന്ധ മേഖലയ്ക്കും നേടുവാനാകും. എണ്ണപ്പനത്തോട്ട സന്ദർശനം മുതൽ ചെടി പ്ലാന്റ് ചെയ്യുന്ന ഘട്ടങ്ങളും വളർച്ചയും അതിന്റെ പരിപാലനവും വിളവെടുപ്പും അതിനുശേഷമുള്ള പ്രോസസ്സിംഗും ഫാക്ടറിയിലെ വിവിധ സംവിധാനങ്ങളും വേണമെങ്കിൽ താമസ സൗകര്യങ്ങളും ഒക്കെ കമ്പൈൻ ചെയ്ത് ഒരു നല്ല ടൂറിസം പ്രോഡക്റ്റാക്കി മലേഷ്യ പോലുള്ള രാജ്യങ്ങൾ റബ്ബർ ടാപ്പിംഗും അതിന്റെ പ്രോസസ്സിംഗും ടൂറിസം പ്രോഡക്റ്റ് ആക്കിയതുപോലെ ബാലിയും വിയറ്റ്നാമും നെൽകൃഷിയും വിളവെടുപ്പും ഒക്കെ ടൂറിസ്റ്റുകൾക്ക് വിറ്റ് നല്ല വിദേശ നാണ്യം നേടുന്നതുപോലെ തീർച്ചയായും നമ്മുടെ ഈ മനോഹരമായ എണ്ണപ്പനത്തോട്ടവും കൊല്ലം ജില്ലയിലെ വിവിധ ടൂറിസം പ്രോഡക്റ്റായ ജടായുപ്പാറയും തെന്മലയിലെ എക്കോ ടൂറിസവും സെന്തുരുണി വനമേഖലയും റോസ്മലയും കൊളുത്തൂപ്പുഴയിലെ റീഹാബിലിറ്റേഷൻ പ്ലാന്റേഷനും ഒക്കെ യോജിപ്പിച്ച് ഒരു ടൂറിസം പാക്കേജ് പ്രോഗ്രാം തയ്യാറാക്കി അത് വേണ്ട വിധം പ്രൊമോട്ട് ചെയ്യുകയും കൂടി ചെയ്താൽ നിസ്സംശയം പറയാം നമ്മുടെ നാട്ടിലേക്ക് ടൂറിസം വഴി നല്ലൊരു വിഭാഗം പേർക്ക് തൊഴിൽ ലഭിക്കും. അതിന് വേണ്ടപ്പെട്ട അധികാരികൾ ശ്രദ്ധിക്കുമെന്ന് കരുതുന്നതിനോടൊപ്പം നമ്മൾ ഓരോരുത്തരും പിന്തിരിപ്പൻ ചിന്താഗതികൾ മാറ്റിവെച്ച് അതിനായി പരിശ്രമിക്കേണ്ടതുമാണ്. ഇവിടെയുള്ള അത്യാധുനിക പാം ഓയിൽ പ്രോസസിംഗ് ഫാക്ടറിയുടെ വിശേഷങ്ങളും കാഴ്ചകളുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ. താങ്ക് യു ഫോർ വാച്ചിംഗ്.